യെശയ്യാ പ്രവചനം 30 അധ്യായം 18 വചനം ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിക്കുവാൻ താമസിക്കുന്നു, അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും കർത്താവേ നീ എന്നോട് കരുണ കാണിക്കാതിരിക്കുന്നത് എന്ത്, കൃപ കാണിക്കാതിരിക്കുന്നത് എന്ത്, എൻ്റെ കഷ്ടതകൾക്ക് ഒരു അവസാനമില്ലയോ, ഞാൻ കഴിക്കുന്നതായ പ്രാർത്ഥനകൾ അങ്ങ് കേൾക്കുന്നില്ലയോ എന്ന് നാം ചോദിക്കാറുണ്ട്. എന്നാൽ ഈ വചനത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ മുകളിൽ നിന്നും വായിച്ചു വരുമ്പോൾ 15 മുതലുള്ളതായ വചനഭാഗങ്ങളിൽ പലപ്പോഴും ജനത്തിൻ്റെ ദൈവഹിതമില്ലാത്ത പ്രവൃത്തികൾ നിമിത്തം ദൈവം കരുണ കാണിക്കുന്നില്ല, ദൈവം കൃപ കാണിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 15 വാക്യത്തിൽ ദൈവം ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ്, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. അതായത് ആ വ്യക്തികൾ, അവിടെ ആയിരിക്കുന്ന ജനം ഒരു ആപത്തിൻ്റെ മധ്യേ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കാതെ അവർ അവർക്കുണ്ടായിരുന്ന കുതിരകളുടെ മേൽ കയറി ദൈവത്തിൻ്റെ ഹിതത്തിന് എതിരായി ഓടിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ അവരെ പിന്തുടരുന്ന വ്യക്തികൾ അവരിലും അതിവേഗത്തിൽ അവരെ പിന്തുടർന്ന് അവരെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം മിണ്ടാതെ ഇരിക്കേണ്ടതിന് പകരം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മൗനമായിരിക്കേണ്ടതിന് പകരം മറ്റു പല എളുപ്പവഴികൾ തേടാറുണ്ട്. പലപ്പോഴും ദൈവത്തിൻ്റെ രക്ഷ നമുക്ക് വാഗ്ദാനമായി നൽകിയിരിക്കെ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം വരുത്തുമെന്ന് പറഞ്ഞിരിക്കെ പലപ്പോഴും നാം നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാറുണ്ട്, വേഗത കാണിക്കാറുണ്ട്. എന്നാൽ ഈ ദിവസത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട്, ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറയട്ടെ, നാം നമ്മുടെ പ്രശ്നങ്ങളിൽ ദൈവത്തോട് അധികം ചേർന്നിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ ജീവിതത്തിൽ വെളിപ്പെടുന്നു കാണുവാൻ നമുക്ക് ഇടയായിത്തീരും. പക്ഷേ അടങ്ങിയിരിക്കുന്നത്, മൗനമായിരിക്കുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. സ്ഥിതിഗതികൾ കാണുമ്പോൾ, ചുറ്റുമുള്ളതായ ആപത്തുകൾ കാണുമ്പോൾ ഒരത്ഭുതവും നടക്കുന്നില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയൊന്നും നടക്കുന്നില്ല, ദൈവം പോലും മൗനമായിരിക്കുന്നു എന്ന് തോന്നുന്ന കാലഘട്ടത്തിൽ ചിലപ്പോഴൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം പലപ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കാറുണ്ട്, സഹായ ഹസ്തങ്ങൾക്കായി മറ്റുള്ളവരുടെ അടുക്കലേക്ക് കടന്നു പോകാറുണ്ട്. എന്നാൽ ഈ ദിവസത്തിൽ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഞാൻ അങ്ങയെ ആശ്രയിച്ച് മൗനമായിരിക്കുകയല്ലാതെ മറ്റൊരു വ്യക്തിയുടെ അടുക്കലേക്ക് കടന്നു പോകുകയില്ല. 15 വാക്യത്തിൽ പറയുന്നത് പോലെ ഞാൻ വിശ്രമിക്കുന്നു, ഞാൻ അങ്ങയിലുള്ള വിശ്വാസത്തിൽ വിശ്രമിക്കുന്നു, അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന വാത്തത്വങ്ങളിൽ ഞാൻ വിശ്രമിക്കുന്നു, ഞാൻ അങ്ങയ്ക്ക് ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കാൻ, അങ്ങയെ കൊണ്ട് കഴിയാത്ത കാര്യമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയിരിക്കാൻ ആ വിശ്വാസത്തിന്മേൽ വിശ്രമിക്കുന്നു. 2 അവിടെ പറഞ്ഞിരിക്കുന്ന പദപ്രയോഗം ഇങ്ങനെയാണ്, ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, മനുഷ്യരിലല്ല ആശ്രയിക്കുന്നത്, എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിലല്ല ഞാൻ ആശ്രയിക്കുന്നത്, ഭൗതിക നന്മകളിലല്ല ഞാൻ ആശ്രയിക്കുന്നത്, വിദ്യാഭ്യാസത്തിലല്ല ഞാൻ ആശ്രയിക്കുന്നത്, പകരം ദൈവം നൽകിയിരിക്കുന്ന ആ വാഗ്ദത്തത്തിൽ, ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, ദൈവം എന്നോട് കരുണ കാണിക്കുന്ന ദിവസം അടുത്തിരിക്കുന്നു. ഇതുപോലുള്ള സാക്ഷ്യം പറയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.